ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി, 10-12 അല്ലി വെളുത്തുള്ളി, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല പൊടി, 2 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൊടി, 1/2 കപ്പ് തൈര്, ഇത്രയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇവിടെ ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഈ കൂട്ട് മുഴുവനായും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾസ്പൂൺ കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ കടലമാവ്, പാകത്തിന് ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് കൈവച്ച് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല മുഴുവനും ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ട് വരണം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 6 മണിക്കൂർ നേരം ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 6 മണിക്കൂർ നേരമായി. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുമ്പം ഇതുപോലെ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു വശം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ 2 വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുഴുവൻ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.